പരിശുദ്ധ മദീനയിലെ പള്ളിയിൽ വന്ന ഒരാൾ മൂത്രമൊഴിച്ചു, സ്വഹാബത്ത് ദേഷ്യം പിടിച്ചു, അവനെ കൈകാര്യം ചെയ്യാൻ അല്ലാൻ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ കഴുകിയേക്കോ, വിവരമില്ലാത്തവനെ പോയിക്കോട്ടെ. പള്ളിയിൽ മൂത്രമൊഴിച്ചു അവനെ വെറുതെ വിട്ടു, പള്ളിയിൽ മൂത്രമൊഴിച്ച് അവനെ വെറുതെ വിട്ടു, അവന് വിവരമില്ലാത്തോണ്ടാണ്. ഒരു പക്ഷിയെ പിടിച്ച് പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു, പക്ഷിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ അകറ്റിയവനെ പടച്ചറപ്പിന്റെ പ്രവാചകൻ ദേഷ്യത്തോടെ സംസാരിച്ചു. ഉറുമ്പ് കൂട്ടത്തെ കരിച്ചു കളഞ്ഞവനെ പ്രവാചകർ ദേഷ്യത്തോടു കൂടി ശാസിച്ചു. അതേ പ്രവാചകർ അതേ നാവ് കൊണ്ട് ഗൗരവത്തോടു കൂടി ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ വാക്ക്. അത്ര ഗൗരവത്തിൽ വേറൊരു വാക്ക് പറഞ്ഞ ഹദീസിൽ ഞാൻ കണ്ടിട്ടില്ല. മൻ ഫറക്ക അംറ ഹാദിഹിൽ ഉമ്മ ഫദ്രിബൂഹു ബിസൈഫി കായിനം മൻ ഖാൻ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മൻ ഫറക്ക അംറ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആരെങ്കിലും ഭിന്നിപ്പുണ്ടാക്കിയാൽ, ഈ സമുദായത്തിൽ ആരെങ്കിലും ഭിന്നിപ്പുണ്ടാക്കിയാൽ, ഗ്രൂപ്പിസം ഉണ്ടാക്കിയാൽ, തമ്മിലടി ഉണ്ടാക്കിയാൽ, ഈ സമുദായത്തിന്റെ ഉള്ളിൽ പിളർപ്പാരെങ്കിലും ഉണ്ടാക്കിയാൽ, ഫദ്രിബൂഹു ബിസൈഫ്, വാളുകൊണ്ട് അവനെ വെട്ടണം, അപ്പ വെട്ടണം. കായിനം മൻകാൻ, അവൻ ആരാണെങ്കിലും ശരി, വെട്ടാൻ നോക്കുമ്പോൾ അടുത്ത വലിയ നേതാവായിരിക്കും അല്ലെ, വലിയവന്റെ മകനായിരിക്കും, നോക്കണ്ട. കായിനം മൻകാൻ, അപ്പ വെട്ടണം. ജനാധിപത്യ രാജ്യത്ത് വെട്ടണം എന്നല്ല ഞാൻ പറയുന്നത്, അത് ഇസ്ലാമിക രാജ്യത്തെ നിയമമാണ്. മുസ്ലിംകളിൽ ഭിന്നിപ്പുണ്ടാക്കിയാൽ അവൻ അപ്പ പിടികൂടും. മുസ്ലിം സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പാടില്ല, ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. കണ്ടോ, നിങ്ങൾ പള്ളിയിൽ മൂത്രം ഒഴിച്ചവനെ വെറുതെ വിട്ടെ നബിത്തങ്ങളാ പറയുന്നത്, ഭിന്നിപ്പുണ്ടാക്കാൻ വരുന്നവൻ അപ്പ വെട്ടണം. ഫദ്രിബൂഹു ബിസൈഫി, ഫദ്രിബൂഹു എന്നല്ല, ഫദ്രിബൂഹു എന്നാ വെട്ടുക എന്ന് അർത്ഥമുണ്ട്, അടിക്കോ എന്ന് പറഞ്ഞു, എന്നാ രണ്ട് അടി കൊടുത്തേക്കുന്നില്ല, ബിസൈഫി, വാളുകൊണ്ട് വെട്ടിക്കോ എന്നാ പറഞ്ഞത്. അത്ര ഗൗരവത്തിൽ നബിത്തങ്ങൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. കാരുണ്യത്തിന്റെ പ്രവാചകരായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഒരു നിലക്കും ഭിന്നിപ്പിക്കരുത്, ഒരു നിലക്കും ഭിന്നതയുടെ ചട്ടുകങ്ങളാകാൻ പാടില്ല. എങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമോ അതാ നോക്കേണ്ടത്. ഏത് സമയത്തും നമ്മൾ സംഘബോധത്തിന്റെ പ്രാധാന്യത ശരിക്കും ഉൾക്കൊള്ളണം. അലൈക്കും ബിൽ ജമാ എന്ന ഹദീസ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങളെ തലക്കും ഇത് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. അലൈക്കും ബിൽ ജമാ, നിങ്ങൾ ശരിക്കും ഒരുമിച്ച് നിന്നാൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും. നേരെ മറിച്ച് നിങ്ങൾ ഭിന്നിച്ചാലോ, വലാ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാചകം, അതീഉല്ലാഹ വഅതീഉർ റസൂൽ വലാ തനാസഉ, നിങ്ങൾ കൊമ്പ് കോർക്കരുത്. ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, ഖുർആന്റെ ആയത്ത്, ഫതഫ്ശലു, നിങ്ങൾ ഭീരുക്കളാവും. വതദ്ഹബ റീഹുക്കും, നിങ്ങളെ ചൂരു പോകും, പേരും ചൂരും പോകും, കാറ്റ് പോകുന്ന റീഹന, കാറ്റ് കാറ്റ് പോകുന്ന, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കൊന്നും ആകാൻ കഴിയില്ല. സംഘടിച്ച് നിൽക്കുമ്പോഴേ നിനക്ക് ചിലതാകാൻ കഴിയും. അതുകൊണ്ട് ഈ സംഘബോധം നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. ഈ സംഘബോധം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരണം. നമ്മൾ മറ്റുള്ളവനെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ അറിയുവാനും ജീവകാരുടെ പ്രവർത്തനം നടത്തുവാനും സമുദായ സ്നേഹിയാകുവാനും സാമൂഹ്യ പ്രവർത്തകനാകുവാനും ശ്രമിക്കണം. അതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. അവിടെ നിങ്ങൾ കേവലം സാമൂഹ്യ പ്രവർത്തനം മാത്രമായാൽ പോരാ, വെറും ബൈത്തുറഹ്മ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, പത്ത് ലീഗാരും കൂടി ഉണ്ടാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ വെറും ജീവകാരുടെ പ്രവർത്തനം മാത്രം പോരാ, ആ പ്രവർത്തനം നടത്തോടൊപ്പം തന്നെ ഈ സംഘടനയുടെ പ്രത്യേകത നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ ഈ പ്രവർത്തനം നടത്തണം, അതോടൊപ്പം ഈ സംഘടനയുടെ ഒരു പ്രബോധനവും നടത്തണം. നിങ്ങളിങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത്ര കാലം മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചിട്ട് നിങ്ങളെ കൊണ്ട് എത്ര പേര് മുസ്ലിം ലീഗിനെ തിരിച്ചറിഞ്ഞു, നിങ്ങൾ എത്ര പേരെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നു, എത്ര പേരെ ലീഗാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. ഇതിന്റെ പ്രത്യേകത കായികമൂലത്തിനെ കുറിച്ചും ബാഫകിത്തങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ലീഗിന്റെ സന്ദേശം എത്ര പേർക്ക് നിങ്ങൾ എത്തിച്ചു, നിങ്ങൾ ചിന്തിക്ക്. ഒരുപക്ഷെ അതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ മറിച്ചായിരിക്കും, എന്നെ കൂടെ എത്ര ആൾ ലീഗിൽ നിന്ന് പോയി നിന്ദിക്കാൻ എളുപ്പമുണ്ടാവും, കുറച്ചൊരു എളുപ്പം കിട്ടും. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ഒരാളെ ഈ തത്വശാസ്ത്രം പഠിപ്പിച്ച് കൂടെ നിർത്താൻ ശ്രമിക്കണം. ഒരു നേതാവ് എപ്പോഴും ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, അതാണ് സംഘബോധത്തിന്റെ ബലം. ഖയാറു അയ്മത്തിക്കും ഉല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും, ഹദീസ് കണ്ടോ, നല്ല നേതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും എപ്പോഴും സ്നേഹിക്കും. ഒരു നല്ല നേതാവ് അങ്ങനെയാണ്, നേതാവിന് നിങ്ങൾക്ക് നല്ല സ്നേഹമായിരിക്കും, നേതാവിന് നിങ്ങളോട് നല്ല സ്നേഹമായിരിക്കും. വയുസല്ലൂന അലൈഹിം, വതുസല്ലൂന അലൈഹിം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വയുസല്ലൂന അലൈക്കും, അവർ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. വശിറാറു അഇമ്മത്തികും അല്ലദീന തുബ്ഇലൂനഹും വയുബ്ഇലൂനക്കും, മോശപ്പെട്ട നേതാവിനോട് നിങ്ങൾക്കും ദേഷ്യമായിരിക്കും, നേതാവിനെ നിങ്ങളോടും ദേഷ്യമായിരിക്കും.
ചില നേതാക്കന്മാർ ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയെന്ന് തോന്നും ചില ആൾക്കാർക്ക്, ഇല്ലേ? ഉണ്ടാവും. അങ്ങനെ വരാൻ പാടില്ല. നാം ഒരിക്കലും ഒരു തടസ്സക്കാരനാകാൻ പാടില്ല. ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന നേതൃത്വമാണ് കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കാതലും കരുത്തും. അതാണ് ഒരു സംഘടനയ്ക്ക് ഏറ്റവും പ്രധാനം. അപ്പൊ ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവും. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചത്. ഈ സമൂഹത്തിൽ ഇന്നല്ലാഹി ഖൽഖൻ ഖലഖഹുല്ലി ഹവായിജിന്നാസി യഫ്സഉന്നാസു ഇലൈഹിം, ഹദീസാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ചില ആളുകളുണ്ട്. നിങ്ങൾ അവരെ ആശ്രയിക്കുമ്പോൾ സ്റ്റേജിലെ കുറെ ആൾക്കാരുണ്ടാവും, അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. എഴുത്തു കൊടുക്കും, ഫോൺ ചെയ്യും, എന്തെങ്കിലുമൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കും. രാഷ്ട്രീയത്തിൽ അവർ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സൗകര്യം അവർ ചെയ്തു തരും. അവർ വീട് രാവിലെ തുറക്കുമ്പോൾ കോലായ്മ ആളുണ്ടാവും, അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അവർ ചെയ്തു തരും. അങ്ങനത്തെ ആളുകൾ അവർ ആ സേവന മനസ്സോടുകൂടി ചെയ്യുന്ന കാലത്തോളം ഉലായിക്കല്ലാമിനൂന മിൻ അദാബില്ലാഹി, നാളെ പരലോകത്ത് പഠിച്ചവൻ ശിക്ഷയിൽ അവർക്ക് ഇളവ് കൊടുക്കും. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? അവരൊരുപാട് നല്ല സേവനം ചെയ്ത മനുഷ്യന്മാരെ ദുആ കിട്ടി. ആ സേവനം ആസ്വദിച്ചവരുടെ ദുആ കൊണ്ട് അവർ പരലോകത്ത് രക്ഷപ്പെട്ടു. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട്